ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാരും ചോറൊക്കെ കഴിച്ചല്ലോ അല്ലേ? അപ്പൊ ശരി, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? എല്ലാരും പഠിച്ചിട്ടാണോ വന്നത്? എന്താ ആരൊന്നും ഇണ്ടാത്തത്? പഠിച്ചില്ലേ നിങ്ങളൊന്നും? പഠിച്ചില്ലെങ്കിൽ ഹോംവർക്കും ഇമ്പോസിഷനും എല്ലാം തരുന്നുണ്ട് ഞാൻ. ഫസ്റ്റ് ബെഞ്ചിൽ കണ്ണാടി, സ്റ്റാൻഡ് അപ്പ്. അതെ, നീ തന്നെ. കുത്തബ് മിനാർ എവിടെയാണ് പറയൂ. എന്നാ നീ ബെഞ്ചിന്റെ മണ്ടേ കയറി എഴുന്നേറ്റ് നിക്ക്. എന്റെ മന്ദകുത്തി കൊച്ചേ, നിന്നെ ഞാൻ കുത്തബ് മിനാർ കാണാനല്ല ബെഞ്ചിന്റെ മണ്ടേ കയറി നിൽക്കാൻ പറഞ്ഞത്. പണിഷ്മെന്റ് പറഞ്ഞതാ. നീ കുറച്ചു നേരം അവിടെ നിക്ക്, അടുത്തയാൾ എനിക്ക്. ഒരു ദിവസം നമ്മുടെ ഭൂമിയില് ഈ ഭൂമിയും വെള്ളവും ജീവജന്തുക്കളും ഒന്നും കാണില്ല, എല്ലാം അവസാനിക്കും. നിന്റെ അടുത്ത് ഞാൻ അതല്ല ചോദിച്ചത്, അത് ഏത് ദിവസമാണെന്ന് പറയും. എന്നാ നീ ആ ബെഞ്ചിന്റെ മണ്ടേ കയറി കൈ പൊക്കി നിക്ക്. അടുത്ത ആൾ എനിക്ക്, ഒരു മഹാനായ ശാസ്ത്രജ്ഞന്റെ പേര് പറയൂ. ശരി, അവിടെ ഇരിക്ക്. നീ രക്ഷപ്പെട്ടു, ഇനി എന്റെ അടുത്ത് ചോദിക്കണേന്റെ ആൻസർ എനിക്ക് അറിയാമോ? എന്തോ, നീ എന്തിനാടാ കിടന്ന് പെരുവെക്കുന്നത്? ആ എന്തായാലും നീ എണീക്ക്. ബാർബർ ഇന്ത്യയിൽ വന്നതെന്ന് അതെന്താ അറിഞ്ഞൂടാത്? ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നതല്ലേ, നിനക്ക് വായിച്ചു പറയാനും അറിഞ്ഞൂടെ? അയ്യോ, അത് ബാർബർ എന്ന് വന്നെന്നായിരുന്നോ? ഞാൻ വിചാരിച്ചു അത് ബാർബറിന്റെ ഫോൺ നമ്പർ ആണെന്ന്. ഓ, ഒറ്റ എണ്ണ ഒന്നും പഠിക്കാതെ വന്നിട്ടുണ്ട്. നാളെ എല്ലാ എണ്ണ ഇമ്പോസിഷൻ എഴുതിയിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. ഇപ്പോഴത്തേക്ക് എല്ലാവരും ഇരിക്കു. എല്ലാരും നോട്ട്ബുക്ക് എടുക്കുക, കുറച്ച് നോട്ട് എഴുതാം. എന്താ അവിടെ ഒരു ബഹളം? നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? എന്താ നീ പേന കൊണ്ടുവരാത്തത്? പഠിക്കാനായിട്ടല്ലേ വരുന്നത്? പിന്നെ പേനയും പുസ്തകമൊന്നും ഇല്ലാതെയാണ് അങ്ങോട്ട് വരുന്നത്. ഓ, അതിനി കരയണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേന കൊടുക്ക കൊച്ചിന്. അതെന്താ, നിങ്ങളെ ആരെങ്കിലും ഒരു പേന ഇല്ലാത്തത്? മനഃപൂർവ്വം കൊടുക്കാത്തതാണോ? കുട്ടികളായ എല്ലാവരെയും സഹായിക്കാൻ പഠിക്കണം. എല്ലാവരും എപ്പോഴും ഒത്തൊരുമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കണം. നിനക്കെപ്പോഴും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന കാര്യമുള്ളോ? എന്റെ വാചകാടിയിട്ട് കൂടുന്നുണ്ട്, ഇരിക്കടാ അവിടെ. പിന്നെ ടിൻഡു, നിന്റെ അടുത്ത് ഞാൻ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് എന്താ വിളിച്ചോണ്ട് വരാത്തത്? അയ്യോ സാറേ, അച്ഛന് ജോലിക്ക് പോണേ സാർ, അതുകൊണ്ടാണ് അച്ഛൻ വരാതിരുന്നത്. ഓഹോ, നിന്റെ മാർക്ക് അച്ഛൻ അറിയാതിരിക്കാനുള്ള അടവായിരിക്കും. അപ്പൊ നിന്റെ മാർക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് നിന്റെ അച്ഛനെ ടാഗ് ചെയ്തേക്കാം. അപ്പൊ അച്ഛൻ അറിയുമല്ലോ, കുഴപ്പമില്ല. ഏതോ ഇല്ല, കൊച്ചിരുന്ന് ഉറങ്ങുന്നുണ്ടി. അതെന്താ അറിയാതെ ഉറങ്ങിപ്പോയത്? നിനക്ക് വീട്ടിൽ ചെന്ന ഉറക്കമൊന്നും ഇല്ലേ? എന്നാ ഞാൻ നിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ നിന്റെ ഉറക്കമൊക്കെ പോകും. ഒരു സൈഡിൽ പൈസ, ഒരു സൈഡിൽ ബുദ്ധി. നിന്റെ അടുത്ത് ഇതിൽ ഏതെങ്കിലും എടുക്കാൻ പറഞ്ഞാ നീ ഏതെടുക്കും? ഞാൻ പൈസ എടുക്കും സാർ. അതെന്താ, ഞാനായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിയെ എടുക്കോളായിരുന്നു. ഞാൻ പൈസ എടുക്കും സാർ, എന്റെ അടുത്ത് ഇല്ലാത്തതല്ലേ എനിക്ക് എടുക്കാണ്ടി. സാറിന് ഇല്ലാത്തത് സാർ എടുത്തു. ആ ശരി ശരി, നാളെ എല്ലാരും ഇമ്പോസിഷൻ ഒക്കെ എഴുതിയിട്ട് വരണം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.